ഇ ഡിയുടെ അറസ്റ്റും റിമാൻഡും ശരിവെച്ച ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗണിക്കും ഹൈക്കോടതി വിധി തെറ്റായ തീരുമാനങ്ങളോടെ വാദമുയർത്തിയാണ് അപ്പീൽ അതിനിടെ ദില്ലി മതി കേസിൽ സിബിഐയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ബിആർഎസ് നേതാവ് കെ കവിതയെ റോസ് അവന്യൂ കോടതി ഏപ്രിൽ വരെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ദില്ലി ഹൈക്കോടതി വിധി തെറ്റായ വാദമുയർത്തിയാണ് അരവിന്ദ് സമീപിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപങ്കർ ദത്ത എന്നിവയടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ഇഡിയുടെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്താണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് കെജ്രിവാളിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും മാപ്പു സാക്ഷികളെ അവഗണിക്കാനാവില്ലെന്നുമായിരുന്നു ദില്ലി ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നാൽ ഇ ഡി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് കെജ്രിവാളിന്റെ വാദം അതിനിടെ സി ബി ഐയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ബിആർഎസ് നേതാവ് കെ കവിതയെ ദില്ലി റോസ് അവന്യൂ കോടതി ഈ മാസം ഇരുപത്തിമൂന്ന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കവിത ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കുന്നില്ലെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നായിരുന്നു സി ബി ഐയുടെ ആവശ്യം എന്നാൽ കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുന്നതിന് അടിസ്ഥാനമില്ലെന്ന് കവിതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നിതീഷ് റാണ വാദിച്ചു തുടർന്ന് പ്രത്യേക ജഡ്ജി കാവേരി ബവേജ കവിതയെ എട്ടു ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു kailinus dili